പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സസൈസ് 2.3 ക്വസ്റ്റ്യൻ നമ്പർ 2 ആണ്. അപ്പൊ ആദ്യമായിട്ട് എന്റെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. അതുപോലെ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യാനും മറന്നു പോകരുതേ. അപ്പൊ ഇതിനു മുമ്പ് ഞാൻ റിമൈൻഡർ തിയറോ എന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, ആ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കുക. അപ്പൊ നിങ്ങൾക്ക് എക്സസൈസ് എല്ലാം ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പൊ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്ക് നോക്കാം. Find the remainder when x cube minus ax square plus 6x minus a is divided by x minus a. ഈ ഒരു പോളിനോമിയലിനെ നമ്മൾ x മൈനസ് എ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ എന്താണ് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ നമ്മളിവിടെ റിമൈൻഡർ തിയറം വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. റിമൈൻഡർ തിയറം വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത്? നമുക്ക് തന്നിരിക്കുന്ന ജി ഓഫ് എക്സ് അല്ലെങ്കിൽ ഡിവൈസറിന്റെ സീറോ നമ്മൾ കണ്ടുപിടിക്കും അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് ആദ്യം ഇങ്ങോട്ട് പി ഓഫ് എക്സും ജി ഓഫ് എക്സും ഒന്ന് എഴുതാം. P of x is equal to x cube minus ax square plus 6x minus a. G of x എന്താണ്? G of x is equal to x minus a. ഇതാണ് നമ്മുടെ ഡിവൈസർ. ഇതിന്റെ സീറോ നമ്മൾ കണ്ടുപിടിക്കണം. സീറോ കണ്ടുപിടിക്കാൻ വേണ്ടി എന്താ ചെയ്യുന്നത്? ഈ x minus a നമ്മൾ സീറോയുമായിട്ട് ഇക്വേറ്റ് ചെയ്യും. സോ x minus a is equal to സീറോ. ഇതിൽ നിന്ന് എക്സ് നമുക്ക് എന്ത് കിട്ടും? എക്സ് ഈസ് ഈക്വൽ ടു ഈ മൈനസ് എ. ഇവിടെ ഈക്വൽസിന്റെ ആർ എച്ച് എസിൽ പോകുമ്പോ പോസിറ്റീവ് എ ആവും. അപ്പൊ എക്സ് ഈസ് ഈക്വൽ ടു എ എന്ന് നമുക്ക് കിട്ടി. ഇനി ഈ എക്സ് ഈസ് ഈക്വൽ ടു എ എന്നുള്ള വാല്യൂ നമ്മൾ പി ഓഫ് എക്സിൽ അപ്ലൈ ചെയ്യുന്നു. അപ്പൊ പി ഓഫ് എക്സ് എന്താവും? എക്സിന്റെ പ്ലേസിലെല്ലാം എ ആവും. പി ഓഫ് എ ഈസ് ഈക്വൽ ടു എക്സ് ക്യൂബ് ഈസ് എ ക്യൂബ് മൈനസ് എ ഇൻറ്റു എക്സ് സ്ക്വയർ ഈസ് എ സ്ക്വയർ പ്ലസ് സിക്സ് ഇൻറ്റു എ മൈനസ് എ ഇസ് ഈക്വൽ ടു എന്താവും? എ ക്യൂബ് മൈനസ് എ ഇൻറ്റു എ സ്ക്വയർ ഈസ് എ ക്യൂബ് പ്ലസ് സിക്സ് എ മൈനസ് എ. ഈ എ ക്യൂബും ഈ എ ക്യൂബും കൂടെ ക്യാൻസൽ ആവും. സിക്സ് എ മൈനസ് എ ഈസ് ഫൈവ് എ. അപ്പൊ എക്സ് ക്യൂബ് മൈനസ് എ എക്സ് സ്ക്വയർ പ്ലസ് സിക്സ് എക്സ് മൈനസ് എ എന്ന പോളിനോമിയലിനെ എക്സ് മൈനസ് എ കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ റിമൈൻഡർ എന്ത് വന്നു? ഫൈവ് എ എന്ന് നമുക്ക് ആൻസർ കിട്ടി. നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ, ചെക്ക് വെദർ സെവൻ പ്ലസ് ത്രീ എക്സ് ഈസ് എ ഫാക്ടർ ഓഫ് ത്രീ എക്സ് ക്യൂബ് പ്ലസ് സെവൻ എക്സ്. അതായത് ത്രീ എക്സ് ക്യൂബ് പ്ലസ് സെവൻ എക്സ് എന്ന് പറയുന്ന പോളിനോമിയലിന്റെ ഫാക്ടർ ആണോ സെവൻ പ്ലസ് ത്രീ എക്സ് എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പൊ റിമൈൻഡർ തിയറത്തിൽ ഞാൻ ഈ ഒരു കാര്യം നന്നായി എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. അതുകൊണ്ടാണ് തിയറം എല്ലാം നന്നായി എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ ഇടുന്നത്. അതിനകത്ത് ഓരോ പോയിന്റും വെച്ച് നമുക്ക് ചിലപ്പോൾ പ്രോബ്ലംസ് ചോദിക്കും കേട്ടോ. അപ്പൊ ഈ പോളിനോമിയലിന്റെ ഫാക്ടർ ആണോ ഇതെന്ന് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? എപ്പോഴാണ് അത് ഫാക്ടർ ആവുന്നത്? അപ്പൊ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഞാനൊരു നമ്പർ വെച്ചിട്ട് പറഞ്ഞു തരാം. 18 ഡിവൈഡഡ് ബൈ 3. അപ്പൊ 3 എന്ന് പറയുന്നത് 18 ഫാക്ടർ ആണോ എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ എങ്ങനെയാ ചെയ്യുന്നത്? 18 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 6 3 സാർ 18. നമുക്ക് റിമൈൻഡർ ഇവിടെ സീറോ കിട്ടി. അപ്പൊ നമുക്ക് റിമൈൻഡർ സീറോ കിട്ടുകയാണ് എങ്കിൽ നമുക്ക് എന്ത് പറയാം? 3 ഈസ് എ ഫാക്ടർ ഓഫ് 18, 6 ഈസ് ഓൾസോ എ ഫാക്ടർ ഓഫ് 18. 3 6 18 ഫാക്ടേഴ്സ് ആയിരിക്കും. അപ്പൊ അതേ സെയിം മെത്തേഡിൽ തന്നെ നമുക്ക് ഇതെങ്ങനെ പറയാം? 3x ക്യൂബ് പ്ലസ് 7xനെ നമ്മൾ 7 പ്ലസ് 3x കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് റിമൈൻഡർ സീറോ കിട്ടിയാൽ നമുക്ക് എന്ത് പറയാം? 7 പ്ലസ് 3x ഈസ് എ ഫാക്ടർ ഓഫ് 3x ക്യൂബ് പ്ലസ് 7x. അപ്പൊ അങ്ങനെ സീറോ കിട്ടുന്നോ നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് ഇതിനെ ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. ഡിവൈഡ് ചെയ്യുന്നതിന് പകരം നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? റിമൈൻഡർ തിയറം യൂസ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാം. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? നമുക്ക് ഇവിടെ പോളിനോമിയൽ ഒന്ന് എഴുതാം. പി ഓഫ് x is equal to 3x cube plus 7x. നമ്മുടെ ഡിവൈസർ എന്താണ്? g of x is equal to 7 plus 3x. ഈ 7 plus 3x നെ നമ്മൾ സീറോയുമായിട്ട് ഇക്വേറ്റ് ചെയ്ത് എക്സിന്റെ വാല്യൂ നമ്മൾ എക്സിന്റെ ഇതിന്റെ സീറോ നമ്മൾ കണ്ടുപിടിക്കുന്നു. എന്ത് വരും? 3x is equal to negative 7. ഇതിൽ നിന്ന് നമുക്ക് എക്സ് എന്ത് കിട്ടും? എക്സ് ഈസ് ഈക്വൽ ടു നെഗറ്റീവ് 7/3. എക്സ് നമുക്ക് നെഗറ്റീവ് 7/3 എന്ന് കിട്ടി. അതായത് 7 പ്ലസ് 3x ന്റെ സീറോ എന്ന് പറയുന്നത് എന്താണ്? നെഗറ്റീവ് 7/3 ആണ്.
ഈ നെഗറ്റീവ് 7/3 നമ്മൾ പി ഓഫ് എക്സ് എന്ന് പറയുന്ന ഈ പോളിനോമിയലിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നു. അപ്പൊ ഇതെന്താവും? പി ഓഫ് നെഗറ്റീവ് 7/3 ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു നെഗറ്റീവ് 7/3 ദ ഹോൾ ക്യൂബ് പ്ലസ് 7 ഇൻറ്റു നെഗറ്റീവ് 7/3 ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു നെഗറ്റീവ് 7 ക്യൂബിന്റെ ക്യൂബ് എന്തായിരിക്കും വരുന്നത്? 7 × 7 49 49 × 7 63 6 7 × 4 28 28 + 6 34 343 എന്ന് നമുക്ക് കിട്ടി. അപ്പൊ ഇവിടെ ഇവിടുത്തെ പവർ ഓഡ് ആയതുകൊണ്ട് ആൻസർ നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ നെഗറ്റീവ് 343 × 3 = 9 9 × 3 = 27 + ഇവിടെ മൈനസ് ആണ് വരുന്നത്. നെഗറ്റീവ് 7 × 7 = 49 − 49 / 3. ഇവിടെ നമുക്ക് 3 ഉം 27 ഉം കൂടെ കട്ട് ചെയ്താൽ ഇവിടെ 9 ആകും. അപ്പൊ എന്തായി? നെഗറ്റീവ് 343 − 9 − 49 / 3. ഇനി നമ്മൾ ഇതിന്റെ എൽസിയം കണ്ടുപിടിക്കണം. എൽസിയം എന്തായിരിക്കും? 9 × 3 കൂടെ എൽസിയം എന്തായിരിക്കും? 3 മൾട്ടിപ്പിൾ ആണ് 9, സോ എൽസിയം ഈസ് 9. അപ്പൊ നമ്മുടെ ഡിനോമിനേറ്റർ ഇവിടെ 9 ആക്കണം, ഈ 3 ഡിനോമിനേറ്റർ നമ്മൾ 9 ആക്കണം. അപ്പൊ എന്ത് വരും? ഇവിടെ ഡിനോമിനേറ്റർ ഞാൻ 9 എന്ന് എഴുതി, ഇവിടെ ഡിനോമിനേറ്റർ 9 ആയതുകൊണ്ട് നമുക്ക് ഇതിനെ അതേപോലെ എഴുതാം. 343 − ഇവിടെ 9 ആക്കണം, എന്ത് ചെയ്യണം? ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ 49 × 3 ചെയ്ത 27 2 4 3 12 + 2 14 147. രണ്ട് നെഗറ്റീവ് നമ്പേഴ്സ് ആണ്, അപ്പൊ എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം. 343 × 147 = 4 + 4 8 + 1 9 3 + 1 4 = 2. രണ്ട് നെഗറ്റീവ് ആയതുകൊണ്ട് ആൻസർ ഈസ് നെഗറ്റീവ് 490/9. നെഗറ്റീവ് 490/9 എന്ന് പറയുന്നത് സീറോയ്ക്ക് ഈക്വൽ അല്ല. നമ്മൾ എന്താണ് ഇപ്പൊ പറഞ്ഞത്? നമ്മുടെ റിമൈൻഡർ സീറോ കിട്ടിയാൽ മാത്രമേ 7 + 3x ഈസ് എ ഫാക്ടർ ഓഫ് 3x³ + 7x എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ അല്ലെ. 7 + 3x കൊണ്ട് 3x³ + 7x നമ്മൾ ഡിവൈഡ് ചെയ്തപ്പോ നമുക്ക് എന്ത് കിട്ടിയില്ല? സീറോ നമുക്ക് കിട്ടിയില്ല. അപ്പൊ നമുക്ക് എന്ത് പറയാം? ദെയർഫോർ 7 + 3x is not a factor of 3x³ + 7x. അപ്പോ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാല് നിങ്ങൾ റിമൈൻഡർ തിയറം വെച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആൻസർ സീറോ കിട്ടുന്നു എന്ന് നോക്കുക. സീറോ കിട്ടിയില്ലെങ്കിൽ എന്താണ്? 7 + 3x is not a factor of 3x³ + 7x. അപ്പോൾ നമ്മുടെ എക്സസൈസ് 2.3 കഴിഞ്ഞു. ഇനി അടുത്ത പോർഷനുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.